എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. പ്രമുഖ പത്രങ്ങളിലും മീഡിയകളിലും പാചകവാതക മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ ബുക്കിംഗ് സ്വീകരിക്കില്ല എന്ന അറിയിപ്പ് വന്നതോടുകൂടി ഏജൻസികളിൽ വൻ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എന്നാൽ വ്യാജ വാർത്തകൾ അത് ഏത് പ്രമുഖ മാധ്യമങ്ങൾ ചെയ്തതായാലും അതിൽ വഞ്ചിതരാവരുത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 4 മാസമായിട്ട് നമ്മുടെ ചാനൽ അടക്കമുള്ള ഇൻഫർമേഷൻ യൂട്യൂബ് ചാനലുകൾ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും EKYC ചെയ്താൽ മാത്രമേ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഒരു വലിയ വാർത്തയാക്കിക്കൊണ്ട് അവസാന തീയതി ഉടൻ പ്രഖ്യാപിക്കും എന്നും ഇത് ചെയ്യാത്തവർക്ക് ബുക്കിംഗ് സ്വീകരിക്കുകയില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ അത്തരത്തിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു. എന്നാൽ കാര്യം വാസ്തവ വിരുദ്ധമാണ്. ഇതിനൊരു അവസാന തീയതി ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഭാവിയിൽ പ്രഖ്യാപിച്ചേക്കാം. ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗ്യാസ് ഏജൻസികളിലേക്ക് തിരക്ക് കൂട്ടി ഓടുന്നത്. ബയോമെട്രിക് മസ്റ്ററിംഗ് സാവധാനം ചെയ്താൽ മതി. ഇനിയൊരു അവസാന തീയതി പ്രഖ്യാപിച്ചാൽ പോലും അതിന് മിനിമം 3 മാസം സമയമുണ്ടാകും. അത് കഴിഞ്ഞാലും കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും സമയം നീട്ടി നൽകിയിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടറുകൾ കൈപ്പറ്റുന്നത് യഥാർത്ഥ ഗുണഭോക്താവാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് EKYC ബയോമെട്രിക് മസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഏജൻസികളിലെത്തിയും ഇത് ചെയ്യാവുന്നതാണ്. മൊബൈൽ ആപ്പ് വഴിയും ഇത് സ്വന്തമായി ചെയ്യാൻ കഴിയും. എന്നാലും സാധാരണക്കാർക്ക് ഏജൻസിയിലെത്തി ചെയ്യുന്നതാണ് നല്ലത്. മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണം മൂലം ഒട്ടേറെ ഉപഭോക്താക്കൾ മസ്റ്ററിംഗിനായി ഗ്യാസ് ഏജൻസികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ മസ്റ്ററിംഗ് നടത്തിയില്ല എങ്കിൽ പാചകവാതക സിലിണ്ടർ ലഭിക്കുകയില്ല എന്ന തരത്തിലുള്ള പ്രചരണം തെറ്റാണ് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മരിച്ച ആളുകളുടെ പോലും ഗ്യാസ് സിലിണ്ടർ കണക്ഷനുകൾ മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കാനിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒഴിവുള്ള സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാം. പക്ഷേ തിരക്ക് കൂട്ടി ചെയ്യണം എന്ന് ഇപ്പോൾ നിർബന്ധമില്ല. ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. പല ആളുകളും തെറ്റിദ്ധരിച്ചിരുന്നത് പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതിയിലുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് നടത്തിയാൽ മതി എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, എല്ലാവർക്കും ഇത് ചെയ്യണം. ഇത് കഴിഞ്ഞ 4 മാസമായിട്ട് നമ്മൾ ചാനലുകളിലൂടെ പറയുന്നുണ്ട്. ഇനി മുതൽ കണക്ഷനുള്ള എല്ലാവരും ഇത് നടത്തണം എന്ന് പാചകവാതക കമ്പനികൾ പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ, ഭാരത്, HP പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസികളിൽ എത്തിക്കൊണ്ട് ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ് നടത്താം. എല്ലടയാളം പതിക്കാനും കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി കണക്ഷൻ ഉടമ കിടപ്പ് രോഗിയാണോ എങ്കിലോ അല്ലെങ്കിൽ സ്ഥലത്തില്ല എങ്കിലോ പ്രായാധിക്യം ഉള്ളതിനാൽ യാത്ര ചെയ്യാൻ പ്രയാസമുള്ള വ്യക്തിയാണ് എങ്കിലോ കുടുംബത്തിലെ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റാം. എന്നതിന് ശേഷം അയാൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മതി. ഇതിനായി ആധാർ കാർഡ്, പാചകവാതക കണക്ഷൻ ബുക്ക്, റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസിയിൽ എത്തിയാൽ മതി. നിലവിൽ കണക്ഷൻ ഉടമ തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് ആധാർ കാർഡും പാചകവാതക കണക്ഷൻ ബുക്കും മാത്രം ഏജൻസിയിൽ എത്തിച്ചാൽ മതി. മസ്റ്ററിംഗിന് പോകുമ്പോൾ രജിസ്റ്റർ ചെയ്ത നമ്പറുള്ള മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോവാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് OTP സ്വീകരിച്ചുകൊണ്ടാണ് EKYC അപ്ഡേഷൻ നടത്തുന്നത്. പാചകവാതക കമ്പനികളുടെ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്താം. ഇതിനായി മൊബൈൽ ആപ്പിനൊപ്പം തന്നെ ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഇത് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ധൃതി പിടിച്ച് ഓടേണ്ടതില്ല. ഇതിനുള്ള ഒരു അവസാന സമയം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് നാൾ ഇതിനുള്ള ഒരു അവസരം ഉണ്ടാകും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.